ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി 4 മണി പലഹാരമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ആ വീഡിയോക്ക് താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ടൊരു മിക്സിയിൽ ജാറെടുത്തിട്ട് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക അതിലേക്ക്. പിന്നെ ഒരു സ്പൂൺ കുരുമുളകും ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് പരിപ്പാണ്, കടലപ്പരിപ്പാണിത്. പരിപ്പ് വടമൊക്കെ ഉണ്ടാക്കില്ല അങ്ങനെ ആ പരിപ്പാണ്. അത് 4 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. അതൊരു കപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളിയും 2 തണ്ട് കറിവേപ്പിലും 1 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ വേണം പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട്, ഇതുപോലെയാണ് വേണ്ടത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഞാനിവിടെ 2 സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ പരിപ്പ് എടുത്ത അതേ അളവിലാണ് സവാളയും വേണ്ടത്. 1/2 കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 10 അരിപ്പൊടിയാണ്. അരിപ്പൊടി അതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനിവിടെ കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കൈ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് കൈവെള്ളയിൽ കുറച്ച് ഓയിലാക്കി ആക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ, റൗണ്ടിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കില്ല, അതേ ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ മുഴുവനും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ മസാല വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതുതായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.